ക്രിസ്മസ് ഒരുക്ക ചിന്തകൾ 20-ാം ദിവസം സന്ദേശം ഫാദർ ഷിൻഡോ മംഗലത്ത് വി സി അവതരണം ലോഗോസ് മീഡിയ പ്രൊഡക്ഷൻസ് ദ ബെസ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എന്ന ഒരു ലേഖനത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ വായിച്ചു. ഒരു ജിംനേഷ്യത്തിലെ രണ്ട് സന്ദർശകർ പരസ്പരം പരിചയത്തിലാകുന്നു. ഒരാൾ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ 30 വയസ്സ് കഴിയുന്നു. രണ്ടാമത്തെയാൾ നിക്കോളാസ്, അദ്ദേഹത്തിന് 79 വയസ്സുണ്ട്. ജോസഫ് ഒരു ദിവസം നിക്കോളാസിനെ കാണുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ പങ്കുവയ്ക്കും. എന്നിട്ട് 79-കാരനോട് ചോദിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതായിരുന്നു? അയാൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയും, എൻ്റെ മാതാപിതാക്കളുടെ പ്രിയപുത്രനായിരുന്നു ഞാൻ. അത്ര സ്നേഹത്തോടെയാണ് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ നോക്കിയത്. വളരെ നല്ല കാലമായിരുന്നു അത്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, നല്ല കൂട്ടുകാരെ കിട്ടി, അനുഭവങ്ങൾ കിട്ടി. എത്ര നല്ല സമയമായിരുന്നു അതും. പിന്നീട് ജോലി നേടി, വിവാഹം കഴിച്ചു, ഭാര്യയുമായി വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. അക്കാലത്ത് 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വടക്കേ അമേരിക്കയിലെത്തി. അവിടെ കുടുംബജീവിതം, ഭാര്യയും മക്കളും ഒരുമിച്ചുള്ള നാളുകൾ എത്ര മനോഹരമായിരുന്നു. പിന്നീട് മക്കൾ വളർന്നു. അവരുടെ വളർച്ച കാണുമ്പോൾ, അവരുടെ പഠനം, ഭാവി, നേട്ടങ്ങൾ അവയൊക്കെ കാണുമ്പോൾ സന്തോഷമായിരുന്നു. വളരെ നിറമുള്ള നാടുകളായിരുന്നു. അത് കഴിഞ്ഞ് മക്കൾ മുതിർന്നു, വിവാഹം കഴിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞു മുഖങ്ങളിലെ ചിരിയും കളികളും കാണുമ്പോൾ തോന്നും, ഇതിലും നല്ല കാലം വേറെ ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ ഞാനും ഭാര്യയും തനിച്ചാണ്. ഞങ്ങൾ സ്നേഹിച്ചും സഹായിച്ചും സന്തോഷത്തിൽ കഴിയുന്നു. ഈ കാലവും വളരെ നല്ലതു തന്നെ. മറുപടിയില്ലാതെ കേട്ടിരുന്ന ആ യുവാവിനോട് നിക്കോളാസ് പറഞ്ഞു, മോനെ, ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതെന്ന് അന്വേഷിക്കരുത്. ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളും നല്ലതാക്കാൻ നമുക്ക് സാധിക്കും എന്ന് മറക്കാതിരിക്കാം. ഇത് കേട്ടിരിക്കുമ്പോൾ നിങ്ങളും ആലോചിക്കുന്നില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ഏതെന്ന്? അല്പം ധ്യാന മനസ്സോടെ ഈ ചോദ്യത്തെ നേരിട്ടാൽ മനസ്സിലാകും, ജീവിതത്തിൻ്റെ എല്ലാ കാലവും നല്ല കാലമായിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളെയും നല്ലതാക്കാനുള്ള സാധ്യതയുണ്ട്. സ്നേഹത്തോടെയും കരുണയോടെയും കൃതജ്ഞതാ മനസ്സോടെയും ജീവിതത്തെ സ്വീകരിച്ചാൽ ജീവിതം എപ്പോഴും നല്ലതു തന്നെയാണ്. അല്പം ശ്രദ്ധയോടെ നോക്കിയാൽ മനസ്സിലാകും, നാം ചെയ്യുന്ന സകല കാര്യങ്ങളെയും കൂടുതൽ രുചിയോടെയും സുഗന്ധത്തോടെയും സൗന്ദര്യത്തോടെയും ചെയ്യാൻ സാധിക്കും. ഇന്നലെ വൈകുന്നേരം ഞാൻ പള്ളിയുടെ പരിസരങ്ങളിലൂടെ ഒന്ന് നടക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, 3-ാം നിലയിലെ ഓഡിറ്റോറിയത്തിൽ ഈ ശനിയാഴ്ച ക്രിസ്തുമസ് ആഘോഷത്തോട് ചേർന്ന് നടത്തേണ്ട നാടകത്തിൻ്റെ പരിശീലനം നടക്കുന്നു. 19-ഓളം പേരെ, കുട്ടികൾ ഉൾപ്പെടെ, വളരെ കൃത്യതയോടെ ഉത്സാഹത്തോടെ പരിശീലിക്കുന്നു. പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് പുൽക്കൂടൊരുക്കാനും 10-15 മുതിർന്നവർ രാവിലെ മുതലുള്ള അധ്വാനത്തിൻ്റെ തുടർച്ചയിലാണ്. കാറ്റഗിസം സെൻറ്ററിൽ ക്രിസ്തുമസ് ട്രീയിലേക്കുള്ള സമ്മാനപ്പൊതികൾ ഒരുക്കാനുമുണ്ട് 10-12 പേർ. യാതൊരു പ്രതിഫലവും നോക്കാതെ അവർ തങ്ങളുടെ സമയം ഇതിനൊക്കെ വേണ്ടി മാറ്റിവയ്ക്കുന്നത് കാണുമ്പോൾ, അവരെത്ര സന്തോഷത്തോടെ അത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ, ഞാൻ മനസ്സിൽ വിചാരിച്ചു, അവർ അവരുടെ നല്ല സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ സ്വകാര്യ ജോലി ചെയ്യുമ്പോഴുമൊക്കെ അതിനെ നല്ല സമയമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഈ കാലമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്.